നമസ്കാരം. കേരളത്തിലെ ഓരോ കാത്തലിക്കനും ഏറ്റവും അഭിമാനത്തോടെ പറയുന്ന പേരാണ് വിശുദ്ധ അൽഫോൻസാമ. ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയെ സംഭാവന ചെയ്ത മലയാള മണ്ണിന്റെ സന്തോഷം. ഈ വരുന്ന ജൂലൈ 28 അൽഫോൻസാമയുടെ സ്വർഗപ്രവേശനത്തിന്റെ 75 വാർഷികം നാം ആഘോഷിക്കുകയാണ്. ആ പുണ്യജീവിതത്തിന് ഏറ്റവും മികവാർന്ന രണ്ട് സമ്മാനങ്ങൾ നൽകിയ വ്യക്തികളാണ് ഇന്ന് സീനിയസ് ലൈവിന്റെ യു ആർ അവർ ജം എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉള്ളത്. വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ച് സകനരാഗങ്ങൾ എന്ന മനോഹര ജീവചരിത്ര കാവ്യം രചിച്ച ബഹുമാനപ്പെട്ട ഫാദർ റോയി കണ്ണംചിറയും, അതോടൊപ്പം തന്നെ വിശുദ്ധിയുടെ പൂമരം എന്ന ഗ്രന്ഥം രചിച്ച സിസ്റ്റർ എലീസ് മേരിയുമാണ് നമ്മോടൊപ്പം ഇപ്പൊ കൂടെ ഉള്ളത്. രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ, അതിലേറെ സന്തോഷത്തോടെ യു ആർ അവർജം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തീർത്തും വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. നല്ല നല്ല കവിത എഴുതുക അല്ലെങ്കിൽ പുസ്തകം രചിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായും വലിയൊരു കഴിവാണ്. എല്ലാവർക്കും ഒന്നും കിട്ടാത്ത, ദൈവം അറിഞ്ഞ് ചിലർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു വരദാനമാണ് അല്ലേ? അപ്പൊ തീർച്ചയായും ലോക മനുഷ്യരുടെ ഇടയിലായിരുന്നെങ്കിൽ ഒരുപാട് ഉന്നതങ്ങളിൽ അച്ഛനും സിസ്റ്ററും ഒക്കെ എത്തിപ്പെടേണ്ടതായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സന്യാസ ജീവിതം തെരഞ്ഞെടുത്തത്? അത് തെരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ തോന്നൽ എന്തായിരുന്നു? ഇത് ഈ തീരുമാനം നിങ്ങൾ വീട്ടിൽ അറിയിച്ചപ്പോൾ എന്തായിരുന്നു വീട്ടുകാരുടെ പ്രതികരണം? അപ്പോൾ സീനിയേഴ്സ് ലൈവിന്റെ പ്രേക്ഷകർക്ക് എന്റെ വിനീതമായ നമസ്കാരം. ഞാന് ഒറ്റയല്ല, ഞങ്ങൾ രണ്ടുപേരാണ്. എന്റെ ഇരട്ട സഹോദരൻ ഫാദർ റോബി കണ്ണഞ്ചിറ TMI, ഞങ്ങള് ഒരുമിച്ചാണ് സന്യാസ സഭയില് ചേർന്ന് TMI സന്യാസ സഭയില് ചേർന്ന് ഒരുമിച്ചാണ്. അതിനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഞങ്ങളുടെ അന്നത്തെ കാലത്ത് ബാല്യകാലത്തുള്ള മിഷൻ ലീഗ്, ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഭാരവാഹികളായിരുന്നു ഞങ്ങൾ. ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്ന മുദ്രാവാക്യങ്ങളൊക്കെ പാടി നടന്ന് ജീവിതം സ്നേഹിക്കുവാനും സേവനം ചെയ്യുവാനും വേണ്ടി ത്യാഗമാക്കാനായിട്ടുള്ള ഒരു വിളി ഒരുപക്ഷെ ബാല്യത്തിൽ ലഭിച്ചതായിരിക്കാം. അങ്ങനെ സാന്ദർഭികമായി പിന്നെ ദൈവവിളിക്ക് അച്ഛൻ സ്കൂളിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് CMI സഭയിൽ നിന്ന് വന്ന അച്ഛനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ CMI സഭയിൽ ചേർന്നതാണ്. പിന്നെ ചോദിച്ചല്ലോ ഈ കഴിവുകളൊക്കെ പുറത്തായിരുന്നെങ്കിൽ, അതായത് സന്യാസ സഭയ്ക്ക് സഭയിൽ വരാതെ വൈദിക ജീവിതത്തിലേക്ക് വരാതെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഈ കഴിവുകളൊക്കെ ഉപയോഗിച്ച് ലോകത്തിൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ എന്നുള്ളൊരു ചോദ്യം പറഞ്ഞല്ലോ. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് സന്യാസത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നത് ഒഴിഞ്ഞ പാത്രമായിട്ടാണ്. ഞാൻ ഇന്ന് എന്താണോ, എന്റെ ഇരട്ട സഹോദരൻ ഫാദർ റോബി ഇന്ന് എന്താണോ, അത് CMI സഭയിലൂടെ തമ്പുരാൻ ഞങ്ങൾക്ക് തന്നത് മാത്രമാണ്. ഇതുണ്ടോ, ഇത് CMI സഭയുടെ ചോറാണ്. സന്യാസത്തിന്റെ ദാനമാണ് ഒരു സന്യാസിയുടെ സമ്പത്ത്, മറ്റൊന്നുമില്ല. വീട്ടിൽ നിന്ന് അയാൾ കൊണ്ടുവരുന്നത് ബാല്യത്തിന്റെ കൗതുകം നിറഞ്ഞ ഒരു ഉടലും ഒരു മനസ്സുമാണ്. പിന്നെ എന്താണ്, പിന്നെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച വിശ്വാസം, ഇതാണ് കൊണ്ടുവരുന്നത്. ബാക്കി ഒരു വ്യക്തിത്വം വികസിക്കുന്നത് സെമിനാരിയിലാണ്. തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങൾ, മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച കഴിവുകൾ ഒക്കെ ആണല്ലോ, അതാണല്ലോ സത്യം. പക്ഷേ ഒരു സന്യാസിയോട്, ഒരു വൈദികനോട് ഈ കഴിവുകളൊക്കെ നിനക്ക് പുറത്തുപയോഗിച്ച് കൂടുതൽ മാർക്കറ്റ് വാല്യൂ നേടാമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ അയാൾക്ക് സ്വന്തം ചോറ്റുപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആരെങ്കിലും സന്യാസത്തിൽ നിന്ന് കിട്ടുന്ന കൈയിടി കൊണ്ട് പുറത്തിറങ്ങിയാൽ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ അല്പമായിട്ടുള്ള കാര്യങ്ങൾ ഇത് കുറച്ചേ ഉള്ളൂ, ഇന്ന് ഉണ്ടെന്ന് പറയാനേ ഇല്ല. പക്ഷേ സന്യാസത്തിൽ ഇത് മതി. തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഈ പതിര് മതി തമ്പുരാന് വിരുന്നൊരുക്കാൻ, അതാണ് സത്യം. നമ്മൾ വെറും പതിര് മാത്രമേ ഉള്ളൂ മകളെ. അപ്പൊ ഇത് ബാക്കി തമ്പുരാൻ തരുന്നതാണ്. ഓക്കെ, അച്ഛനും അപ്പൊ റോബി അച്ഛനും രണ്ടുപേരും പറഞ്ഞല്ലേ, രണ്ടുപേരും സന്യാസ ജീവിതത്തിലേക്ക് പോയപ്പോ വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛൻ രണ്ടാൺമക്കള് പോവാന്ന് പറഞ്ഞപ്പം അപ്പനും അമ്മയ്ക്കും ഒക്കെ സന്തോഷമായിരുന്നു, എങ്ങനെയായിരുന്നു? അപ്പനും അമ്മയ്ക്കും സന്തോഷം ഉണ്ടാവില്ലല്ലോ, കാരണം ഞങ്ങളും പിന്നെ മൂത്ത പിള്ളേരാണ്.
ഞങ്ങളുടെ മൂത്തി ഒരാളുണ്ട്, അന്ന് വെറ്റിമോൾ എന്ന് വിളിച്ചിരുന്ന ആ പെങ്ങള് ഇപ്പോൾ സന്യാസിനിയാണ്. സാധു സേവന സഭ എന്ന സന്യാസിനി സമൂഹത്തിന്റെ ജനറാളമ്മയാണ്. അപ്പോ അപ്പനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതേസമയം പിന്നീട് അത് കുടുംബത്തിന് തമ്പുരാൻ കരുതി വെച്ച ഒരു വലിയ അനുഗ്രഹമായിരുന്നു, നന്മയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. തീർച്ചയായും സിസ്റ്റർ അല്ലേ, സിസ്റ്ററെ സിസ്റ്ററോട് കൂടിയാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് സിസ്റ്ററെ സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുവാനുള്ള ഒരു കാരണം? ഞാന് വീട്ടില് ഏക പെൺകുട്ടിയാണ്, മൂത്ത പെൺകുട്ടിയാണ്. അപ്പോൾ കുടുംബ പശ്ചാത്തലത്തില് ധാരാളം വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ ഇച്ഛാസൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചുണ്ടായ പെൺകുഞ്ഞാണ് ഞാൻ. എൻ്റെ ഇളയ രണ്ട് സഹോദരന്മാരുണ്ട്, അതിൽ ഒരാള് ഫാദർ ഡോക്ടർ പീറ്റർ ചേറ്റാനി ഉജ്ജയിൻ രൂപതയിലാണ്, മറ്റേ സഹോദരൻ വീട്ടിലുണ്ട്. അപ്പോഴ് പെൺകുട്ടികള് സമൂഹത്തിന് ഭാരമാണ് എന്ന് കരുതുന്ന ഒരു ലോകത്തിലും സമൂഹത്തിലും ഒരു പെൺകുട്ടി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച് നേർച്ച നേർന്നുണ്ടായ കുട്ടിയെ വളരെ താലോലിച്ച് സ്നേഹിച്ച് അവര് വളർത്തിയിരുന്നു. എന്നാൽ കുടുംബാംഗങ്ങളുടെയൊക്കെ ആ പ്രാർത്ഥനയും ക്രൈസ്തവ വിശ്വാസവും നല്ല ജീവിതവും ഒക്കെ എന്നെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ക്രിസ്ത്യസിന്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോഴ് വീട്ടില് അവധിക്കാലത്ത് എൻ്റെ അപ്പച്ചൻ്റെ അനുജൻ വൈദികനുണ്ട്, അമ്മയുടെ ആങ്ങള വൈദികനുണ്ട്. അങ്ങനെ കുടുംബത്തിൽ ധാരാളം വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ജീവിതം കണ്ട് എനിക്കും ഇതുപോലെ ഒരു സിസ്റ്റർ ആവണം, ഒരു വിശുദ്ധയാവണം എന്നൊരാഗ്രഹം ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ നിങ്ങൾ ചോദിച്ചു കുടുംബാംഗങ്ങൾ എങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു. ഒരിക്കലും സന്തോഷത്തോടെ പറഞ്ഞയച്ചില്ല. ഞാൻ പ്രീഡിഗ്രിക്ക് ശേഷം കോൺവെന്റിൽ ചേരുന്ന കാര്യം പറഞ്ഞപ്പോൾ ആരും അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു അൽഫോൻസാമ്മയുടെ അപ്പ ഇച്ചാസനും പേരമ്മയും വല്യമ്മച്ചിയും ഒക്കെ അൽഫോൻസാമ്മയെ കല്യാണം കഴിപ്പിച്ച് നല്ലൊരു കുടുംബിനി ആക്കുന്നതിനാണ് ആഗ്രഹിച്ചത്. എന്റെ മാതാപിതാക്കൾക്കും വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ഒക്കെ അങ്ങനെയൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇങ്ങനെ ആഗ്രഹിച്ചുണ്ടായ പെൺകുട്ടി ആയതുകൊണ്ട് വളരെ വാത്സല്യത്തോടുകൂടി താലോലിച്ച് തന്നെയാണ് വളർത്തിയത്, അങ്ങനെ ഒരു കാര്യം. മറ്റൊന്ന്, പെൺകുട്ടിയാണ് എന്നുള്ളതിന്റെ പേരിൽ യാതൊരു പരിമിതികളും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായിട്ട് കഥയും കവിതയും ഒക്കെ എഴുതുന്ന ഒരു കുട്ടിയായിരുന്നു, പ്രസംഗം പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല എങ്കിൽ ഞാൻ നന്നായിട്ട് കരഞ്ഞ് സ്കൂളിലൊക്കെ ബഹളം വയ്ക്കുമായിരുന്നു. മറ്റൊരു കാര്യം, എൻ്റെ വീട്ടിലും നാട്ടിലും സ്കൂളിലും ഒക്കെ ശരിക്കും സന്തോഷവതിയായ ഒരു പെൺകുട്ടിയായിട്ട് എല്ലാവരോടും ഇടപെട്ട് നടക്കുന്ന ഒരാള്, അപ്പൊ അങ്ങനെ അവരുടെ കണ്ണിലുണ്ണിയായ കുട്ടിയെ മഠത്തിലേക്ക് വിട്ടാല് അതത്ര ശരിയാവില്ല എന്ന് കരുതി അവര് തടസ്സം പറഞ്ഞിട്ടുണ്ട്. എന്നാല് പ്രീ ഡിഗ്രിക്ക് ശേഷം അതാ മാതാപിതാക്കളും വല്യപ്പനും വല്യമ്മയും ഒക്കെ നല്ലതായിട്ട് വളർത്തിയത് കൊണ്ടും ധാരാളം വായിക്കാനുള്ള അവസരം കിട്ടിയത് കൊണ്ട് സ്വതന്ത്രമായ ഒരു ബുദ്ധിയും നിലപാടും എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, എന്റെ ചസനോട് ഞാൻ ശക്തിയിൽ പറഞ്ഞു, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാനാണ് എൻ്റെ ജീവിതം നയിക്കേണ്ടത്, അപ്പൊ എനിക്ക് മഠത്തിൽ പോകണം, സിസ്റ്റർ ആവണം, ഒരു വിശുദ്ധയാവണം എന്നൊരാഗ്രഹം ആ ചെറിയ പ്രായത്തിൽ, ആ കൗമാര പ്രായത്തിൽ, 17 വയസ്സിൽ എന്റെ ഹൃദയത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് ആ ഒരാഗ്രഹത്തിന് മുന്നിലെ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ സമ്മതിച്ചു എന്ന് തന്നെ പറയണം അല്ലേ? അവര് കരഞ്ഞോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ചാസനെ കരഞ്ഞ് ഞാൻ കണ്ടത്. ആദ്യം അവസാനമായിട്ട് എന്റെ അച്ചാസൻ കരയുന്നത് ഞാൻ കണ്ടത് ഞാൻ പോരുന്നതിന്റെ തലേ ദിവസം വൈകിട്ട്. ഞാൻ പ്രീഡിഗ്രിക്ക് ഒക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു പുളിമരച്ചോട്ടിലിരുന്ന് പഠിക്കാൻ എനിക്കിഷ്ടമായിരുന്നു വായിക്കാൻ തന്നെ. അപ്പൊ സന്ധ്യ സമയത്ത് ചസ്നെ വീട്ടിൽ കാണാതെ ഞാൻ പതുക്കെ ഇറങ്ങി നോക്കിയപ്പോഴ് ഞാൻ ശരിക്കും ആ പുളിമരച്ചോട്ടിൽ പോയി യാത്ര പറഞ്ഞു പോരാൻ വേണ്ടി പുറകുവശത്ത് എന്നാ പറമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്റെ ചസൻ ഞാൻ ആ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ ആ പുളിമരത്തിൽ ചാരി ഇരുന്ന് ഏങ്ങലടിച്ച് കരയുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പൊ എങ്കിൽ പോലും എനിക്ക് മഠത്തിലേക്ക് പോരണം എന്നുള്ള ആ തീരുമാനത്തെ അവര് എന്റെ ആഗ്രഹത്തിന് പിന്നീട് വിട്ടുതരികയായിരുന്നു. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്, എന്റെ ഫോർമേഷൻ കാലത്ത് ഓരോ അവധിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ഇന്നിപ്പോഴും മക്കൾ സന്യാസം എന്തെങ്കിലും കാരണവശാൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് ചെന്നാൽ പൊതുവെ അവരെ വെൽക്കം ചെയ്യാറില്ല. പക്ഷെ എന്റെ ഇച്ഛാസൻ ഓരോ അവധിക്കും തിരിച്ചു ചെല്ലുമ്പോൾ പറയും, കൊച്ചെ
നിനക്ക് അവിടെ നിക്കണമെന്ന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തിരികെ പോരു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിത്യവ്രതത്തിന് മുമ്പായിട്ട് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഇനി നിന്നെ ഞാൻ വിളിക്കില്ല, എപ്പോ വേണമെങ്കിലും നിനക്ക് ഈ വീട്ടിലേക്ക് വരാം. അപ്പോഴങ്ങനെ ഒരു സ്വാതന്ത്ര്യം, നല്ലൊരു സപ്പോർട്ട് എന്റെ മാതാപിതാക്കള് നൽകിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും പണ്ടത്തെ ആ ഒരു സങ്കടമൊക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് സന്തോഷമായിട്ട് വഴി മാറിയല്ലേ സിസ്റ്ററെ. പുസ്തകങ്ങളോടൊക്കെ ഇപ്പം വിട പറഞ്ഞിട്ട് എന്താ പറയാ, അല്ലാണ്ടുള്ള വീഡിയോസിലൊക്കെ ഷോർട്ട് മൂവീസ് അല്ലെ ഷോർട്ട് വീഡിയോസിലോട്ടൊക്കെ പോകുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ വരുന്നത് അല്ലെ. അങ്ങനെയാണ് ഇപ്പൊ പുസ്തകങ്ങളോടൊന്നും ആർക്കും അത്രയും പുസ്തകം രചിക്കുക അല്ലെങ്കിൽ കഥ എഴുതുക കവിത എഴുതുക എന്ന് പറയുന്നതിനോടൊക്കെ ഒരു വിട പറഞ്ഞിട്ട് മറ്റുള്ള ഷോർട്ട് വീഡിയോസിലൊക്കെ കാണുന്ന അങ്ങനത്തെ ഒരു പ്രതീതിയിലോട്ടാണ് പോകുന്നത്. ഈ ഒരു കാലത്ത് ഒരു കഥ എഴുതുക അല്ലെങ്കിൽ ഒരു ബുക്ക് രചിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിൽ തോന്നിയ ഒരു പ്രചോദനം അല്ലെങ്കിൽ അവർ ചെയ്ത വികാരം എന്തായിരുന്നു? ഞാന് സ്കൂളിൽ വെച്ച് തന്നെ പ്രസംഗവും അല്ല കഥയും കവിതയും എഴുതുന്ന ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് എഴുതാനുള്ള ഒരു ശീലം, ഒരു വാസന എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോൾ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ധാരാളം ഉള്ളൊരു കാലമാണ് എങ്കിൽ പോലും, ഞാനിപ്പോ എൻ്റെ ഇത് 14-ാമത്തെ പുസ്തകമാണ്. അപ്പോഴ 2013-ലാണ് ആദ്യത്തെ പുസ്തകം എഴുതുന്നത്. അത് ഒരു വർഷം കൊണ്ട് തന്നെ 4 പതിപ്പിറങ്ങി. അപ്പൊ എനിക്ക് തോന്നുന്നു ധാരാളം ആളുകള് ആ പുസ്തകം വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അത് തന്നെ നമ്മുടെ പെരുമ്പടവ ശ്രീധരൻ സാറ്, സക്രിയ സാറ്, ഓണപ്പൂർ സാറ്, സി രാധാകൃഷ്ണൻ, അങ്ങനെയുള്ളവരൊക്കെ എന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സിസ്റ്റർ എന്ന നിലയിൽ, ഒരു സമർപ്പിത അല്ലെങ്കിൽ സന്യാസിനി എന്ന നിലയിൽ ഷോർട്ട് ഫിലിം എടുക്കുക, അത് എല്ലാവർക്കും ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെയും അത് എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല. പുസ്തകമാണ് എങ്കിൽ ആരെങ്കിലും ഒക്കെ അത് വായിച്ച് അതിലെ മൂല്യങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ മൂല്യങ്ങൾ, നമുക്കറിയാം മനുഷ്യന്റെ പ്രശ്നസങ്കീർണമായ ലോകത്തില് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളെ അതിജീവിച്ച് ധൈര്യത്തോടുകൂടി ദൈവികതയോടുകൂടി ജീവിക്കാൻ മനുഷ്യർക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്നത് ക്രിസ്തുവിന്റെ മൂല്യങ്ങളും ക്രിസ്തുവിന്റെ സുവിശേഷവും ക്രിസ്തുവിന്റെ ജീവിതവുമാണ്. അപ്പൊ അത് സുവിശേഷ മൂല്യങ്ങൾ മറ്റു മനുഷ്യരിലേക്ക് എത്തിക്കാൻ ഷോർട്ട് ഫിലിമും വീഡിയോയും ഒരു പരിധി വരെ സഹായിക്കുമ്പോഴും എല്ലാവരുടെ കയ്യിലും ആ ഒരു മാധ്യമം എത്താത്തത് കൊണ്ട് ഒരു പുസ്തകമാണ് എങ്കിൽ എല്ലാവരിലേക്കും എത്തും. പിന്നെ അതെന്റെ ഒരു നല്ല പ്രേക്ഷിത പ്രവർത്തനമായിട്ട് തന്നെ ഞാനത് കരുതുന്നുണ്ട്. അപ്പൊ വായനയെ സ്നേഹിക്കുന്ന, വായന മരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും വായനയെ സ്നേഹിക്കുന്ന ഒരു നല്ല സമൂഹം നമുക്ക് ഇപ്പോഴുമുണ്ട്. എന്റെ ആദ്യത്തെ പുസ്തകം 4 പതിപ്പിറങ്ങി, 2-ാമത്തെയും 3-ാമത്തെയും പുസ്തകങ്ങൾ 2 പതിപ്പ് വീതം ആ സമയത്ത് ഇറങ്ങി. ഇപ്പോഴിത് 14-ാമത്തെ പുസ്തകമാണ്. അപ്പൊ ഓരോരുത്തരും അത് വായിക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു, സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റു വ്യക്തികളുടെ ഹൃദയത്തോട് സംവദിക്കാൻ, സംസാരിക്കാൻ എഴുത്ത് നല്ലൊരു മാധ്യമമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ഒരുപാട് സന്തോഷം സിസ്റ്റർ. റോയേഷ റോയേഷനോട് കൂടിയാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു എഴുത്തിലേക്ക് വരാനുള്ള ഒരു കാരണം? എഴുത്തൊരു വിളിയാണ്, നമുക്കത് തടയാൻ പറ്റില്ല, എഴുതി പോകും. എന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ ശീർഷകം വാക്കിൽ വിരിഞ്ഞ പൂക്കൾ എന്നായിരുന്നു. ഞാന് ദീപിക പത്രത്തില് 2003 മുതൽ ദീപിക ബാലസഖ്യത്തിന്റെ കൊച്ചേട്ടൻ എന്നുള്ള നിലയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ കൊച്ചേട്ടൻ ഒരു സിമ്പലാണ്. 1952 ആബേലച്ചനായിരുന്നു നമ്മുടെ ഫാദർ ആബേൽ സി എം ഐ, കുരിശിന്റെ വഴിയൊക്കെ എഴുതിയ കലാഭവന്റെ ഡയറക്ടർ ആയിരുന്ന ഫാദർ ആബേൽ സി എം ഐ ആണ് ആദ്യത്തെ കൊച്ചേട്ടൻ ദീപിക ബാലസഖ്യ അദ്ദേഹത്തെ തുടങ്ങുന്നത്. അപ്പൊ കൊച്ചേട്ടന്റെ കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും ദീപിക പത്രത്തിൽ ഒരു കോളം ഉണ്ട് ദീപിക ബാലസഖ്യത്തിന്. അപ്പൊ അതിലിങ്ങനെ എഴുതണം. അപ്പൊ ഞാൻ 2003 കൊച്ചേട്ടൻ ആയപ്പോൾ മുതൽ എല്ലാ ആഴ്ചയിലും എനിക്ക് കൊച്ചേട്ടന്റെ കത്ത് എഴുതിയേ പറ്റൂ. കാരണം 10,000 സ്കൂളുകളിലെ തോട്ട് ഫോർ ദേ ആയിട്ട് അസംബ്ലിക്ക് ഇത് വായിക്കും. അപ്പം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇത് കേൾക്കും. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. ഞാനും വായിച്ചിട്ടുണ്ട്. ഞാനും ഒരു കാലത്ത് ജെറോസ്മോ ഷെല്ലിങ്ങിന്റെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തതാണ്. 2004 തോന്നുന്നു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ജെറോസ്മോ ഷെല്ലിങ്ങിന്റെ. അതുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം അച്ഛൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എഴുത്ത് ഒരു നിർബന്ധമായിരുന്നു, എഴുതിയേ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എഴുതാൻ വേണ്ടിയുള്ള ആശയങ്ങൾ ഇങ്ങനെ പരതികൊണ്ടേയിരിക്കും.
ഏത് പൊട്ടും പൊടിയും കണ്ടാലും അത് വെച്ച് ഒരു ചിന്ത വികസിപ്പിച്ച് നമ്മൾ മക്കളോട് കുഞ്ഞുങ്ങളോട് പറയണം. അപ്പൊ അതുകൊണ്ട് ഇത് എഴുതി പോകും. അപ്പൊ ഞാൻ അതിന്റെ എന്റെ പുസ്തകത്തിന്റെ ആമുഖം അതിന്റെ ആമുഖത്തിൽ ഞാൻ എഴുതിയ ശീർഷകം ഇതായിരുന്നു, വാക്ക് വരവും വരവും എന്നായിരുന്നു. അങ്ങനെയാണ് എഴുത്തെന്ന് പറയുമ്പോഴേ വാക്ക് എന്ന് പറയുന്നത് ഒരു വരമാണ് അല്ലെ, ഒരു വരമാണ് ഈ വാക്ക് വരുന്നതേ. അപ്പൊ അതൊരു വരവാണ്, എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല, എഴുത്തിന്റെ സമയത്ത് അതിങ്ങ് വരും. അപ്പൊ വാക്കെന്ന് പറയുന്നത് വരവും വരവുമാണ്. അങ്ങനെ ഒരു ശീർഷകമാണ് ഞാൻ കൊടുത്തത്, അതാണ് സത്യം. അപ്പൊ ഈ എഴുത്ത് എന്ന് പറയുന്നത് അതൊരു കൃപയാണ്. അപ്പം നമ്മൾ എഴുതി പോവും. അന്നേരം ഇപ്പോഴത്തെ ഒരു കാലത്ത് വായനക്കാർ കുറവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല വായനക്കാരുണ്ട്, ഇപ്പോഴും വായനയെ സ്നേഹിക്കുന്നവർ ധാരാളമുണ്ട്. അച്ചടിച്ച പുസ്തകം, സിസ്റ്റർ എലൈസ് പറഞ്ഞതുപോലെ, അച്ചടിച്ച പുസ്തകം എന്ന് പറയുന്നത് ഒരു സുഹൃത്ത് തന്നെയാണ്. ഒരു യൂട്യൂബ് ലിങ്കോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു പാട്ടോ ഒക്കെ നമുക്ക് കേട്ടോണ്ട് നടക്കാം, ശരിയാണ്. പക്ഷെ ഈ പുസ്തകമുണ്ടല്ലോ കയ്യിലുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്, ഒരു വലിയ സുരക്ഷിതമായ ഒരു സൗഹൃദത്തിന്റെ ഒരു അനുഭവമാണ് ഒരു പുസ്തകം തരുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപദേശം, നമുക്ക് ആവശ്യത്തിന് പോസിറ്റീവ് ചിന്തകൾ, ഇതെല്ലാം പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് പുസ്തകം എഴുതുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഞാൻ 9 പുസ്തകങ്ങളോളം എഴുതിയിട്ടുണ്ട്. അതില് ഈ ലേഖനങ്ങളാണ്, കൊച്ചുങ്ങൾക്കുള്ള കുട്ടികൾക്കുള്ള ലേഖനങ്ങളാണ് കൂടുതല്. പിന്നെ വലിച്ചു കീറാനൊരു മുഖം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ബൈബിൾ വിചിന്തനങ്ങൾ കുറിച്ചത് ഞാൻ ഓർക്കാണ്, വലിച്ചു കീറാനൊരു മുഖം എന്നുള്ളതായിരുന്നു അതിന്റെ ശീർഷകം. അങ്ങനെ കുറെ ഇങ്ങനെ 8-9 പുസ്തകങ്ങൾ ഇപ്പൊ എഴുതി. അപ്പൊ അതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയുമായിരുന്നു. ഒരു വലിയ പുസ്തകം, 1000+ പേജുകളുള്ള വലിയൊരു ബുക്കാണ് പ്രപഞ്ച മാനസ്. ഞാൻ 10 വർഷം ദീപികയുടെ ചോക്ലേറ്റ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സപ്ലിമെന്റിൽ എഴുതിയ ദിനാചരണ പ്രസംഗങ്ങളാണ്. അപ്പൊ അത് 375 ദിനാചരണ പ്രസംഗങ്ങൾ സമാഹരിച്ചൊരു വലിയ പുസ്തകം ഇറക്കിയിരുന്നു. അത് കൂടുതൽ പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എഴുത്ത് ഒരു നല്ല മിനിസ്ട്രിയാ, സിസ്റ്റർ പറഞ്ഞ പോലെ നല്ലൊരു ശുശ്രൂഷയാണ് എഴുത്ത്. അച്ഛാ, അൽഫോൻസാമയെ കുറിച്ചുള്ള സാഹിത്യ ശാഖയിലെ ആദ്യത്തെ ഗ്രന്ഥമാണോ ഇത്, അതോ മറ്റ് ഇതുപോലെ സമാനമായ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ അച്ഛന്റെ ഈ ഗ്രന്ഥത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അൽഫോൻസാമയെ പറ്റി എത്രയോ പുസ്തകങ്ങൾ എഴുതി, എത്രയോ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പുസ്തകം ഒരു കാവ്യമാണ്, അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൽഫോൻസാമയുടെ ജീവചരിത്രം അതേപടി എടുത്ത് കവിതയാക്കുകയായിരുന്നു ആദ്യം, അടിതൊട്ട് മുടി വരെ. അപ്പം അത് ഞാൻ മലയാളം ആണ് പഠിച്ചത്, മലയാളം അധ്യാപകനാണ് ബേസിക്കലി, പഠിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഭാഷ ഞാൻ കൊതിച്ചു പഠിച്ചതാണ്, മലയാള ഭാഷ ആവേശത്തോടെ പഠിച്ചതാണ്. അപ്പൊ എല്ലാം വായിക്കുമായിരുന്നു, എല്ലാ കവിതകളും വായിക്കും. കവിതകളോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ ചെറുപ്പത്തിൽ അച്ചാച്ചനൊക്കെ ഈ ദീപിക വാർഷിക പതിപ്പിനകത്തൊക്കെ വരുന്ന കവിതകൾ ഇങ്ങനെ മടിയിലിരുത്തി വായിച്ചു തരുമായിരുന്നു. അച്ചാച്ചനും അമ്മച്ചിയും വായിച്ചു കേൾപ്പിക്കും, ഈണത്തിൽ വായിച്ചു കേൾപ്പിക്കും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു താളം വന്ന് പതിയും എഴുത്തിന്. അപ്പം കവിത എഴുതുമ്പോഴും പാട്ട് എഴുതുമ്പോഴും കൃത്യമായിട്ട് ആ ഒരു താളത്തിൽ വന്ന് വീഴും. നമ്മൾ പിന്നീടാണ് അത് വൃത്തമാണെന്നും മലയാള കവിതയുടെ അഴകാണ് ഈ വൃത്തമെന്ന് നോക്കെ മനസ്സിലാക്കുന്നത് പിന്നീടാണ്, ഭാഷ പഠിച്ചപ്പോഴാണ്. അപ്പോൾ എനിക്ക് വൃത്തബദ്ധമായ കവിതകൾ എഴുതാനാണ് ഇഷ്ടം. ഞാൻ സെമിനാരിലായിരുന്നപ്പം ചെറുപ്പത്തിലാ, പിന്നെ 15-16 വയസ്സൊക്കെ ഉള്ളപ്പം ഇങ്ങനെ എഴുതും. അതൊക്കെ നദോന്നതയിലും കേകയിലും ഒക്കെയാണ് വന്ന് വീഴുന്നത്. അന്ന് എനിക്ക് നദോന്നത എന്താണ് കേക എന്താണെന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് എന്റെ കൂട്ടുകാരോട് പറയുമ്പോ, ബാച്ചുകാരോട് പറയുമ്പോ, അവര് പറയും ഇത് നീ എഴുതിയൊന്നും അല്ല എന്ന് പറയും. അപ്പൊ ഞാൻ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി ഇത് കുമാരനാശാന്റെ കവിതയാണ്, ഇത് വള്ളത്തോളിന്റെ കവിതയാണ് എന്നൊക്കെ ഞാൻ പറയും. അപ്പൊ അവർക്ക് വിശ്വാസം, ആ ഇത് ശരിയാണ്, വള്ളത്തോളിലേക്ക് ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോ ഞാന് വലിയ കഴമ്പൊന്നും ഇല്ല, പക്ഷെ ഇങ്ങനെ ആ ഒരു വൃത്തത്തില് അങ്ങോട്ട് എഴുതി പോവായിരുന്നു. പിന്നീട് ഞാൻ നിരവധി കവിതകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്, വൃത്തബദ്ധമായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, അല്ലാത്തത് എഴുതിയിട്ടുണ്ട് പക്ഷെ വൃത്തബദ്ധമായിട്ടാണ്. അപ്പം അൽഫോൻസാമിയുടെ ജീവചരിത്രം എഴുതാനായിട്ടൊരു സാഹചര്യം വന്നത് ഈ കലാമണ്ഡലം ഹേമലത എന്നൊരു നർത്തകിയുണ്ട്, അവര് അൽഫോൻസാമയുടെ വിശുദ്ധവ്രത പ്രഖ്യാപനത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ അവർക്ക് അൽഫോൻസാമയുടെ ജീവചരിത്രം വെച്ചൊരു നൃത്ത ശില്പം തയ്യാറാക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എന്നോട് എഴുതി കൊടുക്കാവെന്ന് ചോദിച്ചു, കവിതയായിട്ട് എഴുതി കൊടുക്കാവെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിനുവേണ്ടി എഴുതി തുടങ്ങിയതാണ്.
അങ്ങനെ അല്പം സമയം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാ പിന്നെ ഈ ജീവിതം മുഴുവൻ കാവ്യമാക്കിയേക്കാം എന്ന് വിചാരിച്ച് മുഴുവൻ കവികളായിട്ട് തന്നെ അങ്ങോട്ട് എഴുതി. അത് മഞ്ചരി കേക വൃത്തങ്ങളിലാണ് കൂടുതൽ. പഞ്ചചാമരം ഒക്കെ വന്നിട്ടുണ്ട്, കാകളി ഒക്കെ വന്നിട്ടുണ്ട്, പിന്നെ ചില നാടൻപാട്ട് വൃത്തങ്ങൾ കയറി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബുക്ക് റിലീസിങ്ങിന്റെ സമയത്ത് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിനന്ദ്യ ജോർജ് ആലഞ്ചേരി പിതാവ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഈ പ്രാസഭംഗിയൊക്കെ വളരെ ഇഷ്ടമാണ് എന്നോട് പറഞ്ഞു. പ്രാസമൊക്കെ ഇഷ്ടമാണ്, ഞാൻ പ്രാസം അനുസരിച്ചാണ് ദ്വിതീയാക്ഷര പ്രാസവും ആദ്യാക്ഷര പ്രാസവും അന്ത്യാക്ഷര പ്രാസവും ഒക്കെ എഴുത്തിൽ കയറി വരുന്നുണ്ട്. അപ്പൊ ഒരു ട്രഡീഷണൽ പാറ്റേണിലുള്ള ഒരു എഴുത്താണ് എന്റെ കവിത എഴുത്ത്. അപ്പൊ അങ്ങനെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അൽഫോൻസാമയുടെ ആദ്യത്തെ കാവ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവചരിത്രം മുഴുവൻ മുഴുവനായിട്ടുള്ള അല്ലേ? എലക്സിസ്റ്റർ, അതുപോലെ തന്നെ വിശുദ്ധിയുടെ പൂമരം എന്ന ജീവചരിത്രത്തെ കുറിച്ച് രണ്ട് വാക്ക്. അത് അൽഫോൻസാമയുടെ ചരിത്രവും സ്പിരിച്വാലിറ്റിയും ഒക്കെ പ്രമേയമാക്കി ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു വിശുദ്ധിയുടെ പൂമരം അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. ഒന്ന്, അതിലെ ചെയ്യാനുണ്ടായ ഒരു പ്രേരണ എന്ന് പറഞ്ഞാല് അൽഫോൻസാമ കടന്നുപോയിട്ട് ഇത് 75 വർഷം പൂർത്തിയാവുകയാണ്. നമുക്കറിയാം നമ്മുടെ ലോകത്തില് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ 75 വർഷം കൊണ്ട്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടും ഈ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് ഇന്ന് അൽഫോൻസാമ നമ്മുടെ കൂടെ ഇന്നും ഉണ്ട്, സജീവമായിട്ട് തന്നെ. അപ്പോഴ് അൽഫോൻസാമയെ കണ്ട ആൾക്കാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാൽ അൽഫോൻസാമയെ കണ്ടവര്, ഇടപെട്ടവര്, അൽഫോൻസാമയ്ക്ക് അൽഫോൻസാമയുടെ മിസ്ട്രസ് ആയിരുന്ന പിന്നെ ഉർഷിലാമ ഇവിടെ നൊവിഷ്യറ്റ്, ഞാൻ ഇരിക്കുന്ന ഈ ഭവനത്തില് അൽഫോൻസാമ നൊവിഷ്യറ്റ് നടത്തിയതാണ്. അപ്പൊ ആ നൊവിഷ്യറ്റ് പരിശീലനത്തില് സുപ്പീരിയർ ആയിരുന്ന മദർ മറിയം ക്ലാര ഇടക്കരി, അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അൽഫോൻസാമയുടെ കൂട്ടുകാരിയായിരുന്ന ലക്ഷ്മിക്കുട്ടിയമ്മ, അൽഫോൻസാമയുടെ ചേച്ചിയുടെ മകളായ തെറമ്മ ചേച്ചി, അപ്പൊ ഇവരെയൊക്കെ ഞാൻ കാണാനും ഇന്റർവ്യൂ നടത്താനും ഒക്കെ ഇടയായിട്ടുണ്ട്. അപ്പോഴ് എനിക്ക് തോന്നുന്നു, പിന്നെ മറ്റൊരു കാര്യം, ഞാന് ചെറിയ കുട്ടിയായിരിക്കും, അതായത് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നോവല് വായിക്കുന്നത്, നമ്മുടെ മേരിക്കുട്ടി പാലായുടെ ഡാലിയ എന്ന നോവല്. എന്റെ ഭാഷ കുറച്ച് ഒരു ഹൃദയസ്പർശിയായ ഭാഷയാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അൽഫോൻസാമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തോട് ഇന്ന് എന്താണ് പറയുന്നത്, അങ്ങനെ ഒരു ആംഗിളിലാണ് ഈ വിശുദ്ധിയുടെ പൂമരം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ശരിക്കും അൽഫോൻസാമയുടെ ചരിത്രത്തെ ആസ്പദമാക്കി അത് എഴുതിയ 18 അധ്യായത്തിലായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അൽഫോൻസാമയുടെ ബാല്യ, കൗമാര, യവനം, സന്യാസം, പിന്നെ ടീച്ചറായിരുന്നൊരു കാലം, രോഗാതുരമായ കാലം, മരണം, അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ തന്നെ അനുഭവം എന്ന രീതിയിൽ വായനക്കാർക്ക് തോന്നത്തക്ക രീതിയിൽ അത് ചെയ്യാൻ ഒരു എന്താ പെരുമ്പടവം സാറ് അതിനെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞത് ഇതാണ്, ശരിക്കും നോവലിന്റെ ഭാഷയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പൊ അത് വായിക്കുന്ന ആർക്കും ഇതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളെക്കാൾ ഉപരിയായിട്ട് തങ്ങളുടെ ഹൃദയത്തോട് ജീവിതത്തോട് അൽഫോൻസാമ ചിലത് പറയുന്നുണ്ട് എന്ന് ഹൃദയപൂർവ്വം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതണം എന്ന് തോന്നി. അതിൻ്റെ ഒരു അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം അങ്ങനെ തയ്യാറാക്കിയത്. അപ്പൊ തീർച്ചയായിട്ടും ചരിത്രം പറയുന്ന പുസ്തകങ്ങൾ ഉണ്ട് എങ്കിലും അൽഫോൻസാമയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി സ്നേഹബലി എന്ന പുസ്തകമാണ് ഇന്നും നമ്മൾ ആധികാരികമായിട്ട് സ്വീകരിക്കുന്നത്. എങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് അൽഫോൻസാമയുടെ ജീവിതത്തെ നമ്മുടെ കാലത്ത് നിന്ന് നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ ജീവിതത്തോട് ഇന്നും അൽഫോൻസാമയുടെ ആ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തോടും പറയുന്നുണ്ട്. അപ്പം അച്ഛന്റെയും സിസ്റ്ററുടെയും ഒക്കെ രചനകൾ വായിക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? അങ്ങനെ എന്തെങ്കിലും കൃതികൾ വായിച്ചവർ അങ്ങനെ എന്തെങ്കിലും സമാനമായ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അനുഭവങ്ങൾ അവരെന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും വാൻമരിയ, ഞാൻ 2013 ആദ്യത്തെ പുസ്തകം എഴുതിയത്, ആ പുസ്തകത്തിന്റെ പേര് തന്നെ അരികെ എന്നായിരുന്നു. പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പേരിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്ന്. ഞങ്ങൾ പൊതുവെ സിസ്റ്റേഴ്സ് അങ്ങനെ സിനിമയൊന്നും കാണാത്ത വ്യക്തികളായതുകൊണ്ട് സിനിമയുടെ പേരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും ആ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രധാനമായിട്ടും 3 വ്യക്തികൾ, അത് 2 പലതരത്തിലുള്ളവരാണ്. ഒന്ന് ഒരു വീട്ടമ്മ,
തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മ അവരുടെ കുട്ടീനെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടി ചിക്കൻ ബോക്സ് ആയിട്ട് നെടുങ്കുന്നത്ത് പ്രിൻസിപ്പൽ ആയിരിക്കെ എക്സാം എഴുതിക്കാൻ വേണ്ടി വന്നപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ കാത്തു നിൽക്കണം, കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഒറ്റക്കിരുത്തി പരീക്ഷ എഴുതി കാണിച്ച ചിക്കൻ ബോക്സ് ആണല്ലോ അതുകൊണ്ട്. അപ്പൊ ആ ചേച്ചി ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ അരികെ എന്ന പുസ്തകം എടുത്ത് വായിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന്റെ തിരക്കാണ്. പക്ഷെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സാം തീരുന്നതിന് മുൻപായിട്ട് ആ ചേച്ചി ഓഫീസിന്റെ വാതിക്കൽ വന്നു നിന്ന് കരയുക. ഞാൻ വിചാരിച്ച് ചേച്ചിയെ ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും, ഞാൻ ഓടിച്ചു ചോദിച്ചു എന്ത് പറ്റി ചേച്ചി, എനിക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല കേട്ടോ എക്സാമിന്റെ തിരക്കായിരുന്നല്ലോ. അപ്പോഴും ചേച്ചി പറഞ്ഞു, അതല്ല സിസ്റ്ററെ, ഇത് എനിക്ക് വേണ്ടി എഴുതിയത് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ആ ചേച്ചിയുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകള് അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങള് നേരിട്ട പ്രയാസങ്ങള് ഒക്കെ അവരുടെ ഹൃദയത്തെ അനുഭവിപ്പിച്ചു. 1, 2 പ്രത്യാശയോട് കൂടി ജീവിക്കാൻ വലിയൊരു ഒരു ശക്തി കിട്ടിയതായിട്ടാ ചേച്ചി സംസാരിച്ചു. ഇവര് 2-3 ക്ലാസ് പഠിച്ച അത്യാവശ്യം വായിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ചേച്ചിയാണ്. ഇനി 2 ഹയർ സെക്കൻഡറി അധ്യാപകര് ഇതുപോലെ തന്നെ ഈ പുസ്തകം വായിച്ചിട്ട് അവരെന്നോട് പറഞ്ഞ വാചകമുണ്ട്, സിസ്റ്ററെ ഞങ്ങളുടെ ജീവിതം പഠിച്ചിട്ടാണോ സിസ്റ്റർ ഈ പുസ്തകം എഴുതിയത്, അത് ലേഖന സമാഹാരമാണ്, എങ്കിൽ പോലും അതിലെ വാചകങ്ങളും വരികളും വായിക്കുമ്പോൾ ആ ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുന്നത് അവരുടെ ജീവിതത്തിലെ ഏതൊക്കെയോ അനുഭവങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് എഴുതിയത് പോലെ. ഇനി എന്റെ കൃതിയിൽ കൂടി ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമുക്കറിയാം നമ്മുടെ ജീവിതം മനുഷ്യ ജീവിതം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. എത്ര ഒഴിവാക്കാൻ നോക്കിയാലും ഒരുപാട് പ്രശ്നങ്ങൾ, അതിപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും പരിശുദ്ധ മാർപ്പാപ്പയാണെങ്കിലും സാധാരണ കൃഷിക്കാരനാണെങ്കിലും മനുഷ്യനാണോ ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഉണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ സാധാരണ ഗതിയിൽ മനുഷ്യരെ സംബന്ധിച്ച് നിരാശരായിട്ട് തളർന്നു പോകാം. എന്നാൽ അങ്ങനെയല്ല, തോറ്റു പോകരുത്. നമുക്ക് പ്രത്യാശയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണാനും അതിജീവിക്കാനും സാധിക്കും. അതായത് സഹനങ്ങള് എപ്പോഴും അല്ലെങ്കിൽ ദുഃഖങ്ങള് പ്രയാസമുള്ള സാഹചര്യങ്ങള് അതിൽ തന്നെ മനുഷ്യനെ തളർത്തിക്കളയാനുള്ളതല്ല, അതിൽ നിന്ന് നമുക്ക് ഫീനിക്സ് പക്ഷിയെ പോലെ തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഞാനൊരു സിസ്റ്റർ ആയതുകൊണ്ട് ബൈബിള് ചെറിയ പ്രായം മുതലേ നന്നായി വായിക്കുന്നു, ക്രിസ്തുവിനെ ധ്യാനിക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ജീവിതം എത്ര മാത്രം പാടുപീഡകളിൽ കൂടി കടന്നു പോയിട്ട് എത്ര മനോഹരമായിരുന്നു ആ ജീവിതം. ഒടുവിൽ നമുക്കറിയാം കാൽവരിയിൽ കുരിശിൽ കിടക്കുമ്പോൾ അവനെ നിന്ദിക്കുന്നു, ഇടത്തും വലത്തുമുള്ള കള്ളന്മാരെ നിന്ദിക്കുന്നു, അവന്റെ ചങ്കിൽ കുത്തുന്നു, ഇതൊക്കെ ചെയ്യുമ്പോഴും അവൻ വളരെ ശാന്തമായിട്ട് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ശാന്തമായിട്ട് മിഴിയടയ്ക്കുന്നു. തന്റെ ചങ്കിൽ കുത്തിയ ആ വ്യക്തിക്ക് പോലും ലുങ്കിനോസ് എന്ന പടയാളിയാണ് കുത്തിയതെന്ന് പറയുന്നു, അവന്റെ കണ്ണിന് ഒരു കണ്ണിന് കാഴ്ച കുറവുണ്ട്. പക്ഷെ യേശുവിന്റെ ചങ്കിൽ നിന്ന് തെറിച്ച ഒരു തുള്ളി ചോര അവന്റെ കണ്ണില് വന്നപ്പോഴ് അവന്റെ കണ്ണിന് സൗഖ്യം കിട്ടി. അപ്പം പ്രശ്നങ്ങളുള്ള പ്രയാസങ്ങളുള്ള സങ്കടങ്ങളുള്ള ജീവിതത്തെ മനോഹരമായിട്ട് ജീവിക്കാൻ ഒരു വ്യക്തി വിചാരിച്ചാൽ സാധിക്കും. അങ്ങനെ ഒരു പ്രത്യാശയുടെ സന്ദേശം, പ്രതിസന്ധികളിൽ തളരരുത്, നമുക്കൊരു നല്ലൊരു പുലരി നല്ലൊരു ജീവിതം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ദിവസം കണ്ടോ ഒരു നിമിഷം കണ്ടോ നമ്മളായിട്ട് ജീവിതത്തിന് തടയിടരുത്. ഈ കണ്ണീരും കടന്നു പോകും, ഈ കാലവും കടന്നു പോകും എന്നൊരു പ്രത്യാശ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സിസ്റ്ററെ, റോയേഷ റോയേഷിന്റെ ഗ്രന്ഥത്തിലൂടെ എന്താണ് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എന്തെത്തിക്കണം അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ എന്താണ് ആഴത്തിൽ പതിയണമെന്ന് റോയേഷൻ ആഗ്രഹിച്ചിട്ടുള്ളത്, ഗ്രന്ഥം എഴുതുമ്പോൾ റോയേഷന്റെ മനസ്സിൽ എന്തായിരുന്നു അങ്ങനെ തോന്നിയത്? ആദ്യമായിട്ട് ഞാൻ സിസ്റ്റർ എലൈസ് മേരിക്ക് ഒരു അഭിനന്ദനം നൽകുകയാണ്. മനോഹരമായ ഒരു വിചിന്തനമാണ് സിസ്റ്റർ ഇപ്പോൾ നടത്തിയത്, എഴുത്തിനെ പറ്റി സിസ്റ്റർ നടത്തിയത് മനോഹരമായ ഒരു വിചിന്തനമാണ്. കാരണം എല്ലാ എഴുത്തുകാരുടെയും ഒരു സ്വപ്നമാണ് അവരെഴുതുന്നത് മറ്റുള്ളവർ വായിക്കണമെന്ന്. അത് വായിച്ച് അവരെഴുതുന്ന ആ എഴുത്തിന്റെ ഉദ്ദേശം സഫലമാകണമെന്നും വായനക്കാരിൽ സഫലമാകണമെന്നും എല്ലാ എഴുത്തുകാരുടെയും ആ ഒരു സ്വപ്നമാണ്. സിസ്റ്ററിനത് ധാരാളമായി അനുഭവിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്, സിസ്റ്ററിനെ അഭിനന്ദിക്കുന്നു. ഇനി എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ എഴുത്ത് എല്ലാം ഈ പ്രതിവാര പങ്ക്തികളായിരുന്നു. അപ്പം എനിക്ക് ഡയറക്റ്റ് വായനക്കാരാണ്,
എല്ലാ ആഴ്ചയിലും വായനക്കാരാണ്. അപ്പൊ എനിക്ക് നേരിട്ട് റെസ്പോൺസ് കിട്ടുക, ഈ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനം കൊടുക്കുന്ന എഴുത്ത് തന്നെ വേണം. അപ്പൊ എന്റെ ഒരു ജീവിതത്തിന്റെ ഒരു കണ്ടന്റ്, ഞാനൊരു ബൈബിൾ വചനത്തിലാണ് പൊരുത്തു വെച്ചിരിക്കുന്നത്. അത് റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് നമുക്ക് എതിര് നിൽക്കുക? അപ്പോ ദൈവം കൂടെയുള്ളവന് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും, അതിജീവിക്കാൻ കഴിയും. ഫിലിപ്പിയർ 4:13 നമുക്കറിയാം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. ഈ ഒരു മാനുഷികമായ ഈ ഒരു സാധ്യതയുണ്ട്, ദൈവം കൂടെയുള്ള മനുഷ്യന് ലഭിക്കുന്ന ഈ ഒരു സാധ്യത, അത് എന്റെ എല്ലാ ചിന്തകളിലും കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഒരു ക്യാപ്ഷൻ, ഞാൻ എന്റെ ക്യാമ്പുകൾ, എന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാം, എന്റെ ക്യാമ്പുകളിൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് അതിജീവിതമാണ് ജീവിതം എന്നാണ്. കാരണം അതിജീവിക്കാത്തവർ ജീവിക്കുന്നില്ല, അതിജീവിക്കുന്നവർ മാത്രമേ ജീവിക്കുന്നുള്ളൂ, അല്ലാത്തവർ എല്ലാം ഈ പ്രതിസന്ധികളുടെ അടിമകളാണ്. ഇപ്പം സിസ്റ്റർ എലൈസ് പറഞ്ഞതുപോലെ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല, പക്ഷെ പ്രശ്നങ്ങളെ അതിജീവിക്കാത്തവരുണ്ട്, അതിജീവിക്കുന്നവരുണ്ട്. അതിജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, കാരണം അതിജീവിതമാണ് ജീവിതം. ബിക്കമിങ് ഈസ് ഓവർകമിങ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഓവർകം ചെയ്യാതെ ആരും ആയിത്തീരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ദർശനമാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുക, അതിജീവിക്കുക. അത് സാധിക്കും, അതിന് നമ്മൾ കാത്തിരിക്കണം. ആ ഒരു അടിസ്ഥാന വിശ്വാസത്തിന്റെ ഒരു ചിന്തയാണ് എന്റെ എഴുത്തിലൂടെ എല്ലാം ഞാൻ പ്രകടിപ്പിക്കുന്നത്. ആ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം, കുഞ്ഞുങ്ങൾക്ക്, മുതിർന്നവർക്ക്, എന്നെ വായിക്കുന്ന എല്ലാവർക്കും. എനിക്ക് ദീപിക ദിനപത്രത്തിലെ ദീപിക ബാലസഖ്യത്തിന്റെ പ്രതിവാര പങ്ക്തിയിലെ കൊച്ചേട്ടന്റെ കത്ത് എഴുതുന്ന പോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ബാലമാസികയായ കുട്ടികളുടെ ദീപിക, കുട്ടികളുടെ ദീപികയിലും കൊച്ചേട്ടനും കൂട്ടുകാരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പങ്ക്തിയുണ്ട്. അപ്പൊ അത് എല്ലാ ലക്കത്തിലും എഴുതണമായിരുന്നു. അപ്പൊ അതെല്ലാം കുഞ്ഞു മക്കൾക്ക് വായിക്കാൻ, വായനയിലോട് താല്പര്യം വേണം, അപ്പം ജീവിക്കാനുള്ള കൊതി, അതിജീവിക്കാനുള്ള കൊതി, നന്നായിട്ട് പഠിക്കാനുള്ള പ്രചോദനം, അങ്ങനെ ജീവിതത്തെ പറ്റി ഏറ്റവും ഭാവാത്മകമായ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മക്കളുടെ മനസ്സിലുണ്ടാവണം. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനായിട്ട് കഴിയണം, കാരണം അതിജീവിതമാണ് ജീവിതം. അതാണ്, ആ ഒരു ദർശനമാണ് ഞാൻ എഴുത്തിലൂടെ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പുസ്തകമാണെങ്കിലും സഹനതാങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സിസ്റ്ററിന്റെ വിശുദ്ധിയുടെ പൂമരമാണെങ്കിലും ഇത് എവിടെ നിന്നാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്? ഓൺലൈനിൽ, ഓൺലൈൻ പതിപ്പ് ലഭ്യമാണോ ഇതിന്റെ? ഓൺലൈൻ പതിപ്പ് ഇപ്പൊ ലഭ്യമല്ല, പക്ഷെ ഒന്ന് രണ്ടാഴ്ചക്കുള്ളില് മാർക്കറ്റിൽ അവൈലബിൾ ആകും. നമുക്ക് അയച്ചു കൊടുക്കാൻ കഴിയും, ബുക്ക് അയച്ചു കൊടുക്കാം, ആവശ്യക്കാരാ പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാം. ഈ ബുക്ക് സഹനരാഗങ്ങൾ എന്നുള്ള ബുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളതിന് ഈണം കൊടുത്ത് കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ കൊണ്ട് തന്നെ പാടിപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് അൽഫോൻസാമ്മ ഒരു ഈണമായിട്ട് അവരുടെ അധരങ്ങളിൽ അലിയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ പാടാൻ പറ്റിയ രീതിയിലുള്ള ലളിതമായ വൃത്തങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് വളരെ ഈസി ആയിട്ട് പാടാം, അൽഫോൻസാമ്മയുടെ ജീവിതം പാടി നടക്കണം. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മക്കൾക്കൊക്കെ ഇത് പദ്യോച്ചാരണമായിട്ടും ഒക്കെ പാടാനായിട്ട് പറ്റിയ രീതിയിലേക്ക് ഇത് കൺവെർട്ട് ചെയ്യും, വലിയ താമസമില്ലാതെ. അപ്പൊ ഓൺലൈനിലൊക്കെ നമുക്ക് 2-3 ആഴ്ചക്കകം ലഭ്യമാണ് അല്ലേ ബുക്കുകൾ രണ്ടും? തീർച്ചയായും. ഇപ്പൊ സന്യാസത്തെ കുറിച്ചൊക്കെ ഒട്ടേറെ തെറ്റായ ധാരണകൾ പല മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൂടെ പോലും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഒരു സന്യാസിയെ കുറിച്ചുള്ള ഒരു വാഴ്ത്ത് അത് ചെയ്യുവാൻ അച്ഛന് തോന്നി, സിസ്റ്റം തോന്നി, എന്താണ് അങ്ങനെ തോന്നുവാനുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുവാൻ കാരണം? കാരണം വിശുദ്ധ അൽഫോൻസാമ്മ നമ്മുടെ കത്തോലിക്ക സഭയുടെ സന്യാസത്തിന്റെ ഈ അന്തസത്തയെ പ്രകാശിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്യാസത്തിന് പുറത്തുള്ളവർ, അതായത് പൊതുസമൂഹം വ്യാഖ്യാനിക്കുന്നതൊന്നല്ല കത്തോലിക്ക സഭയുടെ സന്യാസം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ മനസ്സിൽ വന്ന ഒരു സംഭവം, ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീക്ക് സന്യാസ ജീവിത
ത്തിൽ വന്ന വ്യതിചലനത്തിന്റെ പേരിൽ പൊതുമാധ്യമങ്ങൾ കത്തോലിക്ക സന്യാസത്തെ വളഞ്ഞിട്ട് വരഞ്ഞു കീറി ആക്രമിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഈ ചോദ്യം ഇപ്പൊ ചോദിച്ചത്. തീർച്ചയായിട്ടും വാർത്താ മാധ്യമങ്ങൾ ഒരു ന്യൂസ് ആയിരുന്നല്ലോ. അതല്ല സന്യാസം, അതല്ല കത്തോലിക്ക സഭയുടെ സന്യാസം. അതെല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റില്ല. ഉടുപ്പിട്ടു എന്നുള്ളത് കൊണ്ട് ഒരാൾ സന്യാസിനിയാകുന്നില്ല, അല്ലെ സന്യാസി ആകുന്നില്ല. ഞാനിപ്പോൾ ഈ ലോവ ധരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഞാനൊരു സി എം ഐ സന്യാസി ആകുന്നില്ല. അത് വിശുദ്ധ ചാവറയച്ചനിലൂടെ ഞങ്ങളുടെ സഭാപിതാക്കന്മാരിലൂടെ ആവിഷ്കരിക്കപ്പെട്ട ഒരു സന്യാസമാണ്. അപ്പോൾ അതിന് വലിയ വിലയുണ്ട്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ കബീറിന്റെയും ആ മീരയുടെയും ഒക്കെ ദോഹ വായിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രശസ്തമായ ദോഹകൾ ഏതാണ്? ശർക്കരയുടെ രുചി എന്താണ് എന്ന് ഊമനോട് ചോദിക്കാമോ, ചോദിച്ചാൽ പറയുമോ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഭാരതീയ സാഹിത്യത്തിലെ വളരെ വിഖ്യാതമായ ചില ദോഹകളുണ്ട്. ശർക്കരയുടെ രുചി എന്താണെന്ന് പറ എന്ന് ഊമനോട് എത്ര നിർബന്ധിച്ചാലും പറയാൻ പറ്റുമോ? അയാൾക്ക് ഒരു ഒന്നും പറയാൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ ഈ ചില ഈ ദൈവവിളിയുടെ വഴിതെറ്റി വരുമ്പോൾ വഴിതെറ്റി വന്നു കയറുന്നവർക്ക് ഈ ഭാഷ നഷ്ടപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. ഈ ഭാഷ നഷ്ടപ്പെട്ടു പോകും, ദൈവവിളിയുടെ ഭാഷ നഷ്ടപ്പെട്ടു പോകും, സന്യാസത്തിന്റെ ഭാഷ നഷ്ടപ്പെട്ടു പോകും. അവരപ്പോൾ ആശയവിനിമയത്തിനായി വേറെ ചില ഭാഷകൾ കടമെടുക്കും. അപ്പോൾ അവർക്ക് ഈ ഭാഷ കൊടുക്കാൻ വേണ്ടി, ഭാഷ പിന്നെ പലിശയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവരുടെ അരികുകളിൽ ഇങ്ങനെ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. ഞങ്ങൾ തരുന്ന ഭാഷയിലൂടെ നീ നിന്റെ ജീവിതത്തെ വ്യാഖ്യാനിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ ആ സ്ത്രീയുടെ ഭാഷ കൊടുത്തത് അവരുടെ അവർക്ക് നീതി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയ, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, ക്രിസ്തുവിന്റെ സ്നേഹം എന്തെന്നറിയാത്ത, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു എനിക്ക് വേണ്ടിയോ ലോകത്തിന് വേണ്ടിയോ സഹിച്ച ത്യാഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ക്രിസ്തുവിന് വേണ്ടി ഒരു ത്യാഗം പോലും ചെയ്യാത്തയാളാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള സമർപ്പിത ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ വരുന്നത്. അത്തരത്തിലുള്ള ചാനൽ ചർച്ചകളാണ് പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ സന്യാസം എന്നത് യഥാർത്ഥ ജീവിത അനുഭവമായി ജീവിച്ചവരുണ്ട്, ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പതിനായിരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാനായിട്ട് ഇവിടെ പലരും നിശബ്ദരാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ദൗത്യം ഞാൻ മനസ്സിലാക്കുന്നത് കത്തോലിക്ക സഭയുടെ നന്മ അത് പറയുക, അത് വിളിച്ചു പറയുക. ഈശോ മലയിലെ പ്രസംഗത്തിന്റെ മുഖ്യമായ ഒരു ആശയം, ഈശോയുടെ അഷ്ടഭാഗ്യങ്ങളുടെ അവസാനം ഈശോ പറഞ്ഞ എന്താണ്? നിങ്ങളുടെ നന്മകൾ അത് ദൈവപിതാവിന്റെ നന്മകളാണ്. അത് നിങ്ങൾ പ്രകാശിപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവാണ് മഹത്വപ്പെടുന്നത്. അപ്പോൾ ഈ നന്മ തമസ്കരിക്കുമ്പോഴോ ബോധപൂർവം തമസ്കരിക്കുമ്പോഴോ അത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മഹത്വത്തിന്റെ മുമ്പിലുള്ള ഇരുണ്ട മറയാണ്. ഇത്തരത്തിലുള്ള അപവാദങ്ങൾ അത് തൂത്ത് കളയണം. അതാണ് ഒരു സമർപ്പിതന്റെ ദൗത്യം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വാക്കിലൂടെ ചെയ്യും, പ്രസംഗത്തിലൂടെ ചെയ്യും, ആരുടെ മുമ്പിലും പറയും. സന്യാസത്തിന്റെ നന്മ അനുഭവിച്ചതുകൊണ്ടാണ്, സന്യാസികളിലൂടെ ലോകത്തിന് ലഭിക്കുന്ന നന്മകൾ അറിഞ്ഞതുകൊണ്ടാണ്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എഴുത്തിലൂടെ പറയണം, വാക്കിലൂടെ പറയണം, ജീവിതത്തിലൂടെ പറയണം. അപ്പൊ ഞാൻ എഴുതുന്നു, പ്രസംഗിക്കുന്നു, ജീവിക്കാൻ പരിശ്രമിക്കുന്നു. അതാണ് സംഭവം. അതുകൊണ്ടാണ് അൽഫോൻസാമി എഴുതിപ്പോയത്. ഇനി ഞാൻ ചാവറേച്ചനെ പറ്റി എഴുതുന്നു. ചാവറേച്ചന്റെ ജീവിതം ഇതുപോലെ തന്നെ ഞാൻ കാവ്യമാക്കും. അതാണ് എന്റെ ആഗ്രഹം. ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ അതും ചെയ്യും. അപ്പോൾ എഴുതണം, എല്ലാ വിശുദ്ധരെ പറ്റിയും എഴുതണം. വിശുദ്ധ ജീവിതങ്ങൾ ഇവിടെ പാടി നടക്കണം. അതാണ്. ഒരുപാട് സന്തോഷം അച്ഛാ. എലൈ സിസ്റ്റർ എന്താണ് ഇതിനെ കുറിച്ച് പറയുവാനുള്ളത്? ഞാൻ അച്ഛനോട് ചോദിച്ച സെയിം ചോദ്യം തന്നെ, സിസ്റ്റർ എന്താണ് ഇതിനെ കുറിച്ച് പറയുവാനുള്ളത്? ഞാൻ അതിനു മുമ്പുള്ള ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. വിശുദ്ധിയുടെ പൂമരം എന്ന പുസ്തകം എവിടെ കിട്ടും എന്നതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല. അത് ചങ്ങനാശ്ശേരിയിലെ മധ്യസ്ഥൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് അരമനപ്പടിക്കലുള്ള സെന്റ് ജോസഫ്സ് പുസ്തക സ്റ്റോളില് ആ പുസ്തകം കിട്ടും. അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖമായ പുസ്തകശാലകളിൽ ആ പുസ്തകം ഉണ്ടായിരിക്കും. ഓൺലൈൻ ഇപ്പൊ തൽക്കാലം ലഭിക്കില്ല, താമസിയാതെ ഉണ്ടാവും എന്നാണ് കരുതുന്നത്.
എന്തുകൊണ്ടാണ് ഒരു സന്യാസിനിക്ക് വാഴ്ത്തു കൊടുത്തത്? ഞാനിപ്പോ റോയ് എസ്റ്റിൻ പറഞ്ഞത് കേട്ടപ്പോഴ് അതാണ് അതിന്റെ ഒരു ഉത്തരം. സന്യാസ ജീവിതം പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെ വിലയിരുത്താനോ അഭിപ്രായങ്ങൾ പറയാനോ ശരിക്കും അറിയാൻ പാടില്ല. മറ്റൊന്ന്, വിശുദ്ധ ജീവിതങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ അറിയണം. മൂന്നാമത്തെ പോയിന്റ്, ഇന്ന് സ്ത്രീകള് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട് അല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു കാലയളവാണ് നമ്മുടെ സ്ത്രീജനങ്ങള്. അപ്പോഴ് നല്ലൊരു പ്രചോദനമായിട്ട് അൽഫോൻസാമയുടെ ജീവിതം അവരെ സഹായിക്കും. മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ സ്ഥലം 1888 December 14 ക്ലാരസഭ തുടങ്ങിയ സ്ഥലമാണ്. ആദ്യത്തെ 8 അമ്മമാര് ഭിക്ഷതണ്ടി ആദ്യത്തെ 25 വർഷം ഭിക്ഷാടനം നടത്തിയാണ് അന്തേവാസികൾ കഴിഞ്ഞിരുന്നത്. അന്തേവാസികൾ എന്ന് ഞാൻ പറയുമ്പോൾ അത് സിസ്റ്റേഴ്സ് മാത്രമല്ല, അവര് സന്യാസ സമൂഹം 8 പേര് സമൂഹം തുടങ്ങുമ്പോൾ 7 അനാഥ കുഞ്ഞുങ്ങള് ഒരാൺകുട്ടിയും 6 പെൺകുഞ്ഞുങ്ങളും അവരോടൊപ്പം അന്ന് ഉണ്ടായിരുന്നു. പാലായില് കണ്ണാടി ഉറുമ്പില് സമൂഹ ജീവിതം നയിച്ചിരുന്ന സ്ത്രീകളാണ് പിന്നീട് ക്ലാരസഭ സ്ഥാപിച്ച് ഇവിടെ ഇങ്ങനെ ജീവിതം തുടങ്ങുന്നത്. അപ്പോഴ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ വേദനിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസം കൊടുത്ത് പോകുമ്പോൾ, വ്രതബദ്ധ ജീവിതം നന്നായി പാലിച്ച് ജീവിക്കുമ്പോൾ അത് ഒരുപാട് പേർക്ക് ആശ്വാസവും സമാധാനവും നൽകുന്ന ഒന്നാണ്. മറ്റൊന്ന്, വിശുദ്ധ ജീവിതങ്ങൾ അറിയപ്പെടണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാപക മദർ മറിയം ക്ലാര 1918 September 12 മരിച്ചു. ഈ 2018 September 18 മദറിന്റെ ചരമ വാർഷികം ശതാബ്ദിയായിരുന്നു. ആ സമയത്ത് ഞാനൊരു പുസ്തകം എഴുതി, വഴി മാറി നടന്നവർ. ആ പുസ്തകത്തിന്റെ പേരിൽ തന്നെയുണ്ട് ഒരു വിപ്ലവം, വഴി മാറി നടന്നവർ. സാധാരണ മനുഷ്യർ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ സന്യാസ ജീവിതം സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ലോകത്തിലുള്ള ഒരു വ്യക്തി അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചാൽ അതൊരിക്കലും സന്യാസ ജീവിതം ആവില്ല. ഒരുപാട് പരിഹാരത്തിന്റെയും പരിത്യാഗത്തിൻ്റെതുമായ ആ ജീവിതം അത് ശരിയായി ജീവിക്കുമ്പോഴാണ് ശരിയായ സന്യാസിനി ആവുന്നത്. ഞാനൊരു സന്യാസിനി എന്ന നിലയിൽ സന്യാസ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ അഭിമാനത്തോടു കൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. കാരണം മറ്റു മനുഷ്യര് പ്രത്യാശയ്ക്ക് വേണ്ടി നോക്കുന്നത്, പ്രത്യാശയിലും സന്തോഷത്തിലും സംതൃപ്തിയിലും ജീവിക്കുന്ന മനുഷ്യരിലേക്കാണ്. നമുക്കറിയാം ഒരു വൃക്ഷം എന്തുമാത്രം വെയിൽ കൊണ്ടിട്ടാണ് അതിന് ചുവട്ടിൽ വരുന്ന മനുഷ്യർക്ക് പഴങ്ങളും തണലും കുളിർമയും നൽകുന്നത്. ഇതാണ് ഒരു സന്യാസിനി ചെയ്യേണ്ടത്. ഇനി അൽഫോൻസാമയുടെ ജീവിതം എഴുതാനായിട്ട് എനിക്ക് പ്രചോദനമായത്, ഒന്ന്, ഞാൻ ഇന്ന് താമസിക്കുന്നത് അൽഫോൻസാമ നോവിഷ്യറ്റ് നടത്തിയ ആ ദൈവികമായ ആ ഭവനത്തിലാണ്. അതേ കെട്ടിടമാണ് ഇത്, ഇതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അൽഫോൻസാമ താമസിച്ച മുറി, കയറിയിറങ്ങിയ സ്റ്റെപ്പുകള്, നടന്ന ഇടനാഴികള്, പ്രാർത്ഥിച്ച ദേവാലയം എല്ലാം ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കുന്നത് കൊണ്ട് അൽഫോൻസാമയെ കുറിച്ച് എഴുതണമെന്ന് കരുതി. മറ്റൊന്ന്, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്ലസ് ടു കുട്ടികൾക്ക്, ഞാനൊരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ആയ വ്യക്തിയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് കോൺവെന്റിൽ വന്നതിന് ശേഷം ഡിഗ്രിയും പി ജിയും ബി എഡും ഒക്കെ പഠിച്ചത് കോൺവെന്റിൽ നിന്ന് തന്നെ പഠിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്, ക്യാമ്പുകളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പൊ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ സ്ത്രീത്വത്തെ കുറിച്ചാണ്, സ്ത്രീകളെ കുറിച്ചാണ് അവരോട് ഞാൻ സംസാരിച്ചത്. ജീവിതത്തിൽ ജീവിച്ച് വിജയിച്ച അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിച്ച് വിജയിച്ച സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അൽഫോൻസാമയെ കുറിച്ച് ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോഴ് അൽഫോൻസാമയുടെ ജീവിതം അവരുമായിട്ട് പങ്കുവെച്ചപ്പോൾ അത് ആ കൗമാരക്കാരികളായ പെൺകുട്ടികളെ വല്ലാതെ പ്രചോദിപ്പിച്ചത് എനിക്ക് ഒരു ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തില് ഒരു സന്യാസിനി എന്താണ്, നമുക്കിടയിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, ഇതാണ് യഥാർത്ഥ സന്യാസിനി എന്ന് എല്ലാവരും അറിയണം എന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൽഫോൻസാമയുടെ പുസ്തകം, അൽഫോൻസാമ സ്വർഗപ്രവേശം നടത്തിയിട്ട് 75 വർഷം ആകുന്ന ഈ സമയത്ത് ഞാൻ നേരത്തെ വാചകം സൂചിപ്പിച്ചിരുന്നു,
75 വർഷം കൊണ്ട് ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടും ഈ മാറ്റങ്ങൾക്കനുസരിച്ച് യാത്ര ചെയ്ത് ഇന്നും സജീവമായിട്ട് അൽഫോൻസാമ്മ നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി നടത്തിയ ചങ്ങനാശ്ശേരി ക്ലാരമ്പടത്തിലാണെങ്കിലും അൽഫോൻസാമ്മ ജനിച്ച കുടമാളൂർ അൽഫോൻസാം ഭവൻ ജന്മഗ്രഹത്തിലാണെങ്കിലും അവള് ബാല്യ കൗമാരങ്ങൾ കഴിച്ച മുട്ടുചിറയിലെ ആ ഭവനത്തിലാണെങ്കിലും മുരിക്കൻ കുടുംബം അത് FCCക്കാരുടെ കോൺവെന്റ് ആണ്. അൽഫോൻസാമ്മ ജീവിച്ച് മരിച്ച നമ്മുടെ ഭരണങ്ങാനത്തെ മഠവും ഭരണങ്ങാനം പള്ളിയും അൽഫോൻസാമ്മയുടെ വിശുദ്ധമായ കബറിടം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലവും ഒക്കെ ഇന്നും ആളുകൾ ഓടി ചെല്ലുന്നത്. അവർക്ക് ജീവിച്ചിരുന്ന കാലത്ത് അൽഫോൻസാമ്മ ഒരുപാട് പേർക്ക് പ്രത്യാശയും പ്രതീക്ഷയും സന്തോഷവും നൽകി എങ്കിൽ ഇന്നും അത് ചെയ്യുന്നു. അങ്ങനെ ഒരാളെ ഉയർത്തി കാട്ടുക അൽഫോൻസാമ്മയുടെ ഇളമുറക്കാരി എന്ന നിലയിൽ ആ സഭയിലെ അംഗം എന്ന നിലയിൽ എനിക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് തോന്നി. മറ്റൊരു കാര്യം കൂടി ഒരു അനുഭവം കൂടി പങ്കുവെക്കുകയാണ്. ഒരു ദിവാകരൻ ചേട്ടനെ കുറിച്ച് സ്നേഹഗിരി സമൂഹത്തിലെ ഒരു സിസ്റ്റർ മോനിക്ക, സിസ്റ്റർ ഇപ്പൊ ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്, ഈ അൽഫോൻസാമ്മയുടെ പുസ്തകം എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പങ്കുവെച്ചൊരു അനുഭവം. ദിവാകരൻ ചേട്ടൻ യുവാവായിരിക്കെ ചെണ്ടമേളം നടത്തുന്ന ആളായിരുന്നു. അപ്പൊ ഭരണങ്ങാനം പള്ളിയില് പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ചെണ്ട കൊട്ടാൻ ചെല്ലുമ്പോൾ അവര് വിശ്രമിക്കാനൊക്കെ മഠത്തിന്റെ ആ മുറ്റത്തൊക്കെ വന്നിരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ജനാലക്കിലിരുന്ന് ഒരു കന്യാസ്ത്രീ പുറത്തേക്ക് നോക്കുന്നത് കണ്ടിരുന്നു. ദിവാകരന് അത് അൽഫോൻസാമ്മയാണെന്നോ എന്നൊന്നും അറിയില്ല, ഒരാളികൾ നോക്കുന്ന കണ്ടു. പക്ഷേ ആ കന്യാസ്ത്രീയുടെ മുഖത്തെ പുഞ്ചിരിയും കണ്ണുകളിലെ തിളക്കവും കണ്ടിട്ട് ഒരു മാലാഖയെ കാണുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു, എനിക്ക് വലിയൊരു സന്തോഷം തോന്നിയെന്ന് അദ്ദേഹം പിൽക്കാലം പങ്കുവെച്ചു. പിന്നീട് അദ്ദേഹം കല്യാണം കഴിച്ചു, മക്കളായി. ദിവാകരൻ ചേട്ടന്റെ ഏറ്റവും രണ്ട് നല്ല സുഹൃത്തുക്കള് അല്ലെങ്കിൽ ആ ഒരു ആത്മീയമായിട്ടൊരു മാർഗദർശമായിട്ട് അദ്ദേഹം കരുതിക്കൊണ്ടിരുന്നത് അൽഫോൻസാമ്മയും അരുവിത്തറ വല്യച്ഛനുമാണ്. എന്നിട്ട് മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം 90-ാമത്തെ വയസ്സിൽ ദിവാകരൻ ചേട്ടൻ ഒരു വൃത്ത സദനത്തിൽ ചെന്നിട്ട് അവിടുത്തെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, എനിക്ക് മാമോദിസ മുങ്ങണം, ഈശോയെ സ്വീകരിക്കണം. അപ്പൊ സിസ്റ്റേഴ്സ് പറഞ്ഞു, നടക്കില്ല, മക്കളെ ഉണ്ടല്ലോ, അതുകൊണ്ട് പറ്റില്ല. തന്നെ അദ്ദേഹം ഹൈന്ദവ സഹോദരനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു പ്രേരണ പ്രചോദനം എനിക്ക് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ അൽഫോൻസാമ്മയിൽ നിന്ന് കിട്ടിയതാണ്. ആ കന്യാസ്ത്രീ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നീട് അവരെങ്ങനെ ജീവിച്ചു അവരെങ്ങനെ മരിച്ചു ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവരൊരു വിശുദ്ധയായിരുന്നു. അന്ന് ഈ മോനിക്ക സിസ്റ്റർ ജൂനിയർ സിസ്റ്ററാണ്. പിന്നെ മക്കളെയൊക്കെ വരുത്തി ഇദ്ദേഹം അവിടെ താമസം അവിടുത്തെ അന്തേവാസിയായി. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം മാമോദിസ സ്വീകരിച്ച് എനിക്ക് ഗീവർഗീസ് എന്ന് പേര് തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സിസ്റ്റേഴ്സിനോട് പറയുമായിരുന്നു, അത്രേ അൽഫോൻസാമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ മേശയൊക്കെ വെള്ളം വിരിക്കണം എന്നൊക്കെ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മേ ഈ മേശയൊക്കെ ഒന്ന് വെള്ളം വിരിച്ചേ, ഞാൻ പോകും കേട്ടോ, സമയമായി. ദിവാകരൻ ചേട്ടന്റെ അപ്പോഴത്തെ ആ മറ്റും രീതിയും കണ്ടിട്ട് ഇവര് വെള്ളമൊക്കെ വിരിച്ചു ഇദ്ദേഹം ചാഞ്ഞ് കട്ടിലയിൽ കിടന്നു. കിടന്നു കഴിഞ്ഞപ്പോൾ ഈ മോനിക്ക സിസ്റ്റർ തന്നെ ഇദ്ദേഹത്തിന്റെ ആ മുഖത്ത് എന്തോ ഒരു ഭാവമാറ്റം, മോനിക്ക സിസ്റ്റർ പെട്ടെന്ന് ആ കട്ടിലയിൽ ഇരുന്നിട്ട് ഈ ചേട്ടന്റെ തലയെടുത്ത് സ്വന്തം മടിയിലേക്ക് വെച്ചു. അപ്പോഴ് ഈ ദിവാകരൻ ചേട്ടൻ, ഗീവർഗീസ് എന്ന് പേര് മാറി ദിവാകരൻ ചേട്ടൻ മോനിക്ക സിസ്റ്ററിനോട് പറയുക, അൽഫോൻസാമ്മ നല്ല നേരെ നിന്നൊരു കൊന്നത്തെങ്ങാണ് കേട്ടോ, അതുപോലെ ജീവിക്കണം, വിശുദ്ധിയായിട്ട് ജീവിക്കണം. അപ്പൊ ഇങ്ങനെ ഒരാളെ, ഒരു സന്യാസിനിയെ ഇന്ന് ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അൽഫോൻസാമ്മയെ ഇന്നും തലമുറകൾക്ക് ആവശ്യമുണ്ട്. യുവാക്കളെന്നോ പ്രായമുള്ളവരെന്നോ കുട്ടികളെന്നോ അൽഫോൻസാമ്മയെ വിശുദ്ധയാക്കിയത് കുട്ടികളാണെന്ന് നമ്മൾ പറയാറുണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് സ്കൂളിലെ കുഞ്ഞുങ്ങളായിരുന്നു അവളുടെ കൂട്ടുകാര്. അൽഫോൻസാമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇവനെ കബറിടത്തിൽ പോയ സംഭവമൊക്കെ നമുക്കറിയാം. അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ ലോകം, നമ്മുടെ സമൂഹം, ആളുകൾ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥ, ഈ അവസ്ഥയിൽ പ്രത്യാശയോട് കൂടി ജീവിതത്തെ സമീപിക്കാൻ തീർച്ചയായിട്ടും ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമായിട്ട് അൽഫോൻസാമ്മ എന്ന സന്യാസിനി എന്ന വിശുദ്ധ ഈ ലോകത്തിന് മാതൃകയും പ്രചോദനവുമായിട്ട് മാറും. പ്രത്യേകിച്ച് സന്യാസം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലത്ത്, ഞാൻ സത്യം പറഞ്ഞാൽ TV കാണുന്ന വ്യക്തിയല്ല, പലരും പറഞ്ഞു ഞാൻ കേൾക്കാറുണ്ട്, എങ്കിലും അന്തിചർച്ചകളിൽ നമ്മുടെ TVയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നതല്ല സന്യാസം. ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹം
ഈ ജൂലൈ 28-ന് 25-ാമത്തെ പ്രോവിൻസ് ഉദ്ഘാടനം ചെയ്യുകയാണ്, നാല് റീജിയനുകളും. അപ്പോൾ ഇന്ന് സഭ തുടങ്ങിയിട്ട് 133 വർഷമായി. 1888 തൊട്ട് 2021 എത്തുമ്പോൾ 133 വർഷമായി. കെട്ടുറപ്പുള്ള വ്യക്തമായ നിയമാവലിയും ചട്ടവട്ടങ്ങളും ക്രമചട്ടങ്ങളും ഒക്കെയുള്ള ഒരു സന്യാസ സമൂഹമാണ്. 7,000 സഹോദരങ്ങള് അംഗങ്ങള് ഈ സഭയിലുണ്ട്. അങ്ങനെ വളരെ എന്താ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് ദൈവികമായിട്ട് ആത്മീയമായിട്ട് കഴിയുന്ന ഈ സന്യാസ സമൂഹത്തിലെ അൽഫോൻസാമയുടെ സ്വർഗപ്രവേശത്തിന്റെ 75 വർഷങ്ങൾ വരുമ്പോൾ, സന്യാസം അപഹസിക്കപ്പെടുന്ന ഈ കാലത്ത് ഓരോരുത്തരും ഇരുന്ന് അവരുടെ മനോധർമ്മം അനുസരിച്ച് പറയുന്നതല്ല സന്യാസം എന്ന് ആളുകൾ അറിയണം എന്നൊരു ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം റോയച്ചൻ പറഞ്ഞ സംഭവങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഞങ്ങൾ എല്ലാവരും ഫ്രാൻസിസ്കൻ ക്ലാര സഭയിലെ അംഗങ്ങളാണ്. എന്നാൽ സഭയ്ക്ക് വ്യക്തമായ നിയമങ്ങളുണ്ട്. നമുക്കറിയാം വ്യക്തമായ നിയമവും നിയമാവലിയും അനുസരിച്ച് 7,000 സഹോദരിമാര് ജീവിക്കുന്ന ക്ലാര സഭയിലെ അംഗമാണ് ഞാനും. അൽഫോൻസാമയുടെ സഭയിൽ, ഫ്രാൻസിസ്കൻ ക്ലാര സഭയിൽ അംഗമാകാൻ സാധിച്ച എനിക്ക് എഴുതാനും വായിക്കാനും അത്യാവശ്യം കഴിവും പ്രാപ്തിയും ഉണ്ടാക്കി തന്ന ഈ സന്യാസ സമൂഹത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരിയെ സമൂഹത്തിന്റെ മുൻപിൽ ഉയർത്തി കാണിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ 75-ാം സ്വർഗപ്രവേശത്തിന്റെ 75-ാം വർഷം. അതുകൊണ്ടാണ് അൽഫോൻസാമ എന്ന സന്യാസിനിയെ ധൈര്യപൂർവം അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ ഒരു ചെറിയ ശ്രമം, വിശുദ്ധിയുടെ പൂമരം ഞാൻ എഴുതിയത്. ഒരുപാട് പേര് തീർച്ചയായും ഇത് കേൾക്കുന്നുണ്ട് സിസ്റ്റർ, ഇത് കേൾക്കാൻ പോവുകയാണ്. അപ്പോ തീർച്ചയായും ഒരുപാട് നല്ല നല്ല ചിന്തകൾ അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഒരു വ്യക്തതയൊക്കെ സിസ്റ്ററിന്റെ വാക്കുകളിലൂടെ തീർച്ചയായും കിട്ടുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം കൂടെ ചോദിച്ചോളട്ടെ, ഈ അൽഫോൻസാമയുടെ തിരുനാൾ അടുത്ത് വരുന്നു, ഈ തിരുനാളിലെ ഭക്തജനങ്ങൾക്ക് ഒറ്റ വാചകത്തിൽ ഒരു സന്ദേശം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ എന്തായിരിക്കും അവർക്ക് കൊടുക്കുക? തീർച്ചയായിട്ടും ഞാൻ പറയും, വിത്ത് ഗോഡ് യു ആർ എ ഹീറോ, വിത്തൗട്ട് ഗോഡ് യു ആർ സീറോ. നമുക്കറിയാം ദൈവത്തോടു കൂടി നിന്നാൽ ഏതൊരു മനുഷ്യനും ഒരു ഹീറോയായി മാറും. ഒരിക്കലും അവൻ തകരില്ല, തളരില്ല, ഇല്ലായ്മയായി പോവില്ല. എന്നാൽ ദൈവം കൂടെ ഇല്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അവന് ധൈര്യത്തോടുകൂടി പ്രത്യാശയോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പ്രയാസമായിരിക്കും. റോയച്ചനോട് കൂടിയാണ് ചോദിക്കുന്നത്, എന്താണ് ഈ തിരുനാളിൽ, ഈ തിരുനാൾ ദിവസം സഭാ മക്കൾക്ക് നൽകുവാനുള്ള ഒരു സന്ദേശം? നമ്മുടെ അൽഫോൻസാമയുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനുഷ്യ ജീവിതത്തെ കാണുന്നു. വേദനയുടെ ഒരു സമാഹാരമാണ് മനുഷ്യ ജീവിതം. പക്ഷേ അൽഫോൻസാമ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുകയാണ്. വേദനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കുകയാണ് എന്ന് അൽഫോൻസാമ പറയുകയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈശോയിൽ വിശ്വസിക്കുന്ന, കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന, ക്രൈസ്തവ ധാരയിൽ ഉള്ള മനുഷ്യ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വേദന സഹിക്കണം. അത് സ്നേഹത്തോടെ ആണെങ്കിൽ മാത്രമേ ആ വേദന പ്രാർത്ഥനയായി മാറുകയുള്ളൂ. വേദന പ്രാർത്ഥനയായി മാറിയാൽ അതിന്റെ പേര് സഹനമെന്നല്ല, ത്യാഗം എന്ന്. കാരണം ആ വേദന മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുകയാണ്. അപ്പൊ ഞാൻ ആ രീതിയിലുള്ള വരികൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വേദന പ്രാർത്ഥനയായി മാറി. അൽഫോൻസാമയെ സംബന്ധിച്ചിടത്തോളം അവൾ വേദനിച്ചത് സത്യത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു, അവളുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മുടെയും വേദനകൾ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അത് ആരിൽ നിന്നാണോ ലഭിക്കുന്നത് അവർക്ക് വേണ്ടി, സ്വന്തം രോഗത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് മറ്റുള്ളവരുടെ വേദന ശമിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ കാഴ്ചവെക്കുമ്പോൾ അതൊരു ത്യാഗമായി മാറുകയാണ്, വെറും സഹനമല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോടുള്ള, ശ്രോതാക്കളോടുള്ള എൻ്റെ എളിയ സന്ദേശം, നമുക്ക് ഈ വേദന സ്വീകരിക്കാം. ഈശോയോടുള്ള സ്നേഹത്തെ പറ്റി, ക്രിസ്ത്യാനി ആയിട്ടാണ് നീ വേദന സഹിക്കുന്നതെങ്കിൽ നീ അതിൽ അഭിമാനിക്കുക എന്ന് പറഞ്ഞ പത്രശ്രീയുടെ ആ ഒരു വചനമുണ്ട്. എന്തുകൊണ്ടാണ്? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുന്ന വേദനകൾ അത് സഹനമല്ല, അത് ത്യാഗമാണ്.
അപ്പോൾ നമുക്ക് നമ്മുടെ സഹനങ്ങളെ ത്യാഗമാക്കി മാറ്റാൻ മാത്രം ശേഷിയുള്ള സ്നേഹം ഉണ്ടാവട്ടെ. അതാണ് അൽഫോൻസാമ നമുക്ക് തരുന്ന വലിയ സന്ദേശം. തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നേരം നമ്മളോടൊപ്പം സി ന്യൂസ് ലൈവിൽ വരികയും അതോടൊപ്പം തന്നെ തങ്ങളുടെ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് തന്നെ റോയേശ്വരാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതെല്ലാം തീർച്ചയായും കേൾക്കുന്നവർക്ക് ഒരുപാട് പ്രചോദനമായിരിക്കും. നിങ്ങൾ കാണിച്ചു തന്ന വലിയൊരു മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെയും സിസ്റ്ററിൻ്റെയും ഇനിയുള്ള ജീവിതത്തിൽ മക്കൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നൽകുവാൻ അച്ഛനും സിസ്റ്ററിനും സാധിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യേകം പറയുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു.